ഇത് പറഞ്ഞാൽ ഞാൻ സ്ത്രീ വിദ്വേഷിയായി മാറും. പറയുന്നത് മറ്റാരുമല്ല, മല്ലിക സുകുമാരനാണ്. എന്തിനെക്കുറിച്ചാണെന്നറിയോ? മീ ടു ആരോപണങ്ങളെക്കുറിച്ച്. ആദ്യമായി ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയാണ് മല്ലിക സുകുമാരൻ. ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് കൈയ്യടി നേടിയിട്ടുണ്ട് മല്ലിക. ഇപ്പോഴിതാ മലയാള സിനിമയിൽ നടക്കുന്ന മീ ടു ആരോപണങ്ങളെക്കുറിച്ചും നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് അവർ. മീ ടു ആരോപണങ്ങൾ നടത്തുന്നവർ എന്തിന് അവിടെ പോയി എന്ന് ആദ്യം തുറന്നു പറയണം. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മീ ടു ആരോപണങ്ങൾ നടത്തുന്നുവെന്ന് തോന്നിയിട്ടുണ്ടോ? അവതാരകന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നു ഇത്. ഇത് പറഞ്ഞാൽ ഞാൻ വീണ്ടും സ്ത്രീ വിദ്വേഷിയായി മാറും. എനിക്കല്ല, മറ്റ് പലർക്കും തോന്നിയ കാര്യമാണ്. ഒന്നോ രണ്ടോ തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടും വീണ്ടും എന്തിനാണ് അവിടെ ചെന്ന് കയറിയത് എന്ന്. ഇതിന് ഉത്തരം ആ നടി പറയുക തന്നെ വേണം. പിന്നീടാണ് ആരോപണം നടത്തേണ്ടത്. ശരിയാണ്, ലഹരി നൽകി പീഡിപ്പിച്ചിട്ടുണ്ട്. എന്നാലും രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എന്തിനവരോട് പോയി എന്നത് എതിർക്കുന്നവർ ചോദിക്കണം. അയാൾ ഇത്തരക്കാരനാണെന്നറിഞ്ഞിട്ടും എന്തിനു പോയി? അതിനുള്ള ഉത്തരം പറയട്ടെ. മോശം അനുഭവം നേരിട്ട സമയത്ത് വീണ്ടും അയാൾ വിളിച്ചപ്പോൾ കൂടെയുള്ളവരെയോ പോലീസിനെയോ അറിയിക്കണമായിരുന്നു. പിന്നീടൊരു സുപ്രഭാതത്തിൽ അത് പീഡനമെന്ന് പറയുന്നു. ആണുങ്ങളെ പറഞ്ഞാലും പെണ്ണുങ്ങളെ പറഞ്ഞാലും അതിനൊരു തക്കതായ കാരണം വേണം. അതേസമയം ഞാൻ എന്നും അതിജീവതയ്ക്കൊപ്പമാണ്. കാരണം ജോലിക്ക് വരുമ്പോഴാണ് നടിയെ വഴിയിൽ തടഞ്ഞ് ക്രൂരമായി ഉപദ്രവിച്ചത്. ഇത് ചെയ്തവർക്ക് ദൈവം മാപ്പ് നൽകില്ലെന്നും മല്ലിക കൂട്ടിച്ചേർത്തു. വിജയ്ബാബുവിൻ്റെ വിഷയം ഏറ്റവും കൂടുതൽ പ്രതികരിച്ചും അനുകൂലിച്ചുമൊക്കെ ആളുകൾ രംഗത്തെത്തുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിജയ്ബാബു ഇരയുടെ പേര് വെളിപ്പെടുത്തിയതും പിന്നീട് നാട്ടിൽ നിന്നും ഒളിഞ്ഞ് മാറി നിൽക്കുന്നതും ഇതൊക്കെ സോഷ്യൽ മീഡിയയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് വിജയ്ബാബുവിന് ഒരു അനുകൂല നിലപാടുമായി സിനിമയ്ക്കുള്ളിൽ തന്നെ ഒരാളെത്തുന്നത്. എന്തായാലും ഇത് അനുകൂല നിലപാടെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇരയോടുള്ള ചെറിയൊരു അതൃപ്തിയാണ് മല്ലിക രേഖപ്പെടുത്തിയിരിക്കുന്നത്.